പ്രിയപ്പെട്ട ദൈവമക്കളെ, ഗുഡ്നസ് ടി വിയിലൂടെ ദൈവത്തിൻ്റെ തിരുവചനം ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 50 നോയമ്പിൻ്റെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈ നോയമ്പ് കാലം അനുഗ്രഹത്തിൻ്റേതായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെയാണ് അനുഗ്രഹമായി തീരുക? ഈ നോയമ്പിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ സകല പാപങ്ങളെയും ഓർത്ത് അനുദപിക്കുകയും നല്ല ഒരു കുമ്പസാര നടത്തുകയും നോയമ്പ് നോക്കുകയും ത്യാഗമനുഷ്ഠിക്കുകയും ചെയ്ത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്ന ആഴമായ ബോധ്യത്തോടെ മറ്റുള്ളവരുടെ വേദനകളും നൊമ്പരങ്ങളും മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ത്യാഗം ചെയ്യുവാനുമൊക്കെ ദൈവം തന്നിരിക്കുന്ന ഒരവസരമാണ് ഈ നോയമ്പ് കാലം, ഈ തപസ് കാലം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ നോയമ്പിൻ്റെ ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 18 അധ്യായത്തിലും 19 അധ്യായത്തിലുമൊക്കെ പീലാത്തോസിൻ്റെ അധരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രണ്ട് വാക്കുകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തുവിനെ പടയാളികൾ പിടിച്ച് പീലാത്തോസിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ഒരു കുറ്റവും ചെയ്യാത്തവനാണ് അവിടുന്ന്. മുൾമുടി ധരിച്ച് നഗ്നനായി വേദന സഹിച്ച് മുറിവേറ്റവനായി കർത്താവ് നിൽക്കുകയാണ്. ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് അവൻ അങ്ങനെ നിൽക്കുക? പീലാത്തോസ് യേശുവിനെ നോക്കുന്നുണ്ട്. യേശുവിനെ നോക്കി പീലാത്തോസ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഒരു രാജാവ് നോക്കിയിട്ട്, ഒരു ഭരണാധികാരി നോക്കിയിട്ട് ഒരു കുറ്റവും കണ്ടെത്താൻ പറ്റാത്ത വ്യക്തിയാണ് ക്രിസ്തു. ഒരു കുറ്റവുമില്ല. യഹൂദ പുരോഹിതന്മാരോട് പീലാത്തോസ് പറയുകയാ, നിങ്ങൾ തന്നെ ഇവനെ കൊണ്ടുപോയി ക്രൂശിൽ തറയ്ക്കുക, നിങ്ങളുടെ നിയമമനുസരിച്ച് ഇവനോട് പെരുമാറുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കുറ്റവും ചെയ്യാത്തവൻ കുരിശിൽ മരിക്കുന്നുവെങ്കിൽ, പീഡയേറ്റെടുക്കുന്നുവെങ്കിൽ അവൻ ആർക്കു വേണ്ടിയാണ്? അതാർക്കോ വേണ്ടിയിട്ടാണ്. അതാർക്കു വേണ്ടിയാണ്? അതെനിക്ക് വേണ്ടിയാണ്. എൻ്റെ പാപത്തിന് വേണ്ടിയാണ്. എനിക്ക് പകരമായിട്ടാണ് അവൻ കുരിശിൽ മരിച്ചത്. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് ഒരബദ്ധം പറ്റി മരിക്കുന്നതല്ല, അവൻ മരിക്കാൻ തന്നെ ഈ ലോകത്തിലേക്ക് വന്നവനാണ്. എനിക്ക് പകരമായി മരിക്കാൻ വന്നവനാണ്. ഏദൻ തോട്ടത്തിൽ വെച്ച് വിലക്കപ്പെട്ട കനി പറിച്ച് ദൈവീക ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യനെ നേടിയെടുക്കാൻ വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ യേശുവിൽ ആരെല്ലാം വിശ്വസിക്കാൻ തയ്യാറാകുന്നോ ആ വ്യക്തിക്കെല്ലാം രക്ഷയുണ്ട്, ഒരു വിടുതലുണ്ട്, ഒരു മോചനമുണ്ട്. ഈശോയെ, അവിടുന്ന് എൻ്റെ രക്ഷകനാണ്, അവിടുന്ന് എൻ്റെ നാഥനാണ്, അവിടുന്ന് എൻ്റെ കർത്താവാണ് എന്ന് പറയാൻ ഏത് വ്യക്തി തയ്യാറാകുന്നോ ആ വ്യക്തിയിലേക്ക് അവിടുന്ന് കൃപ ഒഴുകി വരികയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പീലാത്തോസ് മറ്റൊരു കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്, യേശുക്രിസ്തുവിനെ വെറുതെ വിടാൻ ശ്രമിക്കുന്നതിനുള്ളൊരു ശ്രമം, വെറുതെ വിടാനായിട്ട് ഒരു ശ്രമം പീലാത്തോസ് നടത്തുന്നുണ്ട്. രക്ഷപ്പെടുത്താനായിട്ടുള്ള ഒരു ശ്രമം പീലാത്തോസ് നടത്തുന്നുണ്ട്. സകല തിന്മയും ചെയ്ത് പാപവും ചെയ്ത് തടവറയിൽ കിടക്കുന്ന ബറാബാസിനെ യേശുവിനോട് ചേർത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ജനങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ വേണോ ബറാബാസിനെ വേണോ? ഇന്ന് നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ചോദ്യം തന്നെയാണത്, എനിക്ക് ബറാബാസിനെ വേണോ യേശുവിനെ വേണോ? നന്മയുടെയും നീതിയുടെയും വിശുദ്ധിയുടെയും പ്രതീകമായി ക്രിസ്തു അങ്ങനെ നിൽക്കുകയാണ്. പാപത്തിൻ്റെയും തിന്മയുടെയും അശുദ്ധിയുടെയും പ്രതീകമായി ബറാബാസ് നിൽക്കുകയാണ്. ചോദ്യം ഇതാണ്, നിനക്ക് യേശു ക്രിസ്തുവിനെ വേണോ ബറാബാസിനെ വേണോ? എന്നാൽ അവിടെ കൂടിയിരുന്ന ജനം വിളിച്ചു പറഞ്ഞത്, യേശുവിനെ ക്രൂശിക്കുക, ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്നാണ്.
പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നും അതേ ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയരുന്നുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിനുള്ള അവസരമാണ് ഈ നോയമ്പ് കാലം. ഈ തപസ് കാലം ഒരു തെരഞ്ഞെടുപ്പിനുള്ള അവസരമാണ്. ഈ TVയിലൂടെ, ഈ ഗുഡ്നസ് TVയിലൂടെ എൻ്റെ മുമ്പിലിരുന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഒരു ചോദ്യം നിന്റെ മനസാക്ഷിയോട് എന്ന് ചോദിക്കൂ. എനിക്ക് ആരെയാണ് വേണ്ടത്? എനിക്ക് യേശു ക്രിസ്തുവിനെയാണോ വേണ്ടത്? അതോ ബറാബാസിനെയാണോ വേണ്ടത്? ക്രിസ്തുവിനെ സ്വന്തമാക്കാനുള്ള ഒരവസരം പിതാവായ ദൈവം നമുക്ക് തരികയാണ്. യേശു ക്രിസ്തു മരിച്ചതുവഴി, അവൻ്റെ രക്തം വീണതുവഴി സകല മനുഷ്യരും വിശുദ്ധീകരിക്കപ്പെടുകയാണ്. 1 യോഹന്നാൻ 1:7-8 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കും, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കുന്നു എന്ന്. യേശു ക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കുന്നു. ലേവ്യരുടെ പുസ്തകത്തിൽ യഹൂദന്മാരെ പാപമോചനത്തിനു വേണ്ടി ഒരു ശുശ്രൂഷ ചെയ്യാറുണ്ട്. 2 പ്രാവുകളെ പുരോഹിതൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. പുരോഹിതൻ ഉറവ വെള്ളമെടുത്ത് ഒരു പാത്രത്തിനകത്ത് ആ വെള്ളം നിറച്ചിട്ട് ഒരു പ്രാവിനെ പുറത്തു നിർത്തി മറ്റേ പ്രാവിനെ ഈ വെള്ളത്തിലേക്ക് മുക്കി പൊക്കിയിട്ട് അതിൻ്റെ കഴുത്തങ്ങ് കണ്ടിക്കുകയാണ്. ഇപ്പോൾ ശുദ്ധമായ ആ വെള്ളം രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മറ്റേ പ്രാവ് അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ തൻ്റെ ജീവനും ഇതുപോലെ നഷ്ടപ്പെടുമെന്ന് ആ പ്രാവിന് അറിയാം. വിറച്ചു വിറച്ചു നിൽക്കുന്ന ഒരു പ്രാവും കുഞ്ഞ്, തൻ്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ് എന്ന് കരുതി നിൽക്കുന്ന ഒരു പ്രാവും കുഞ്ഞ്. പുരോഹിതൻ ആ പ്രാവിനെയും കയ്യിൽ പിടിക്കുമ്പോൾ അത് വളരെ വേദനയോടെ ആ പുരോഹിതൻ്റെ കയ്യിൽ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. പുരോഹിതൻ എന്നാൽ ചെയ്യുന്ന പ്രവൃത്തി ആ രക്തം പുരണ്ട ആ ഉറവ് വെള്ളത്തിലേക്ക്, ആ രക്തത്തിലേക്ക് ഈ പ്രാവിനെ മുക്കിപ്പൊക്കിയെടുക്കുകയാണ്. ആ വെള്ളരി പ്രാവ് ഇന്ന് ചുവന്ന പ്രാവായി തീർന്നിരിക്കുകയാണ്. പുരോഹിതൻ അതിനുശേഷം ഈ പ്രാവിനെയും കൊണ്ട് തുറസായ ഒരു സ്ഥലത്തേക്ക് വരികയാണ്. എന്നിട്ട് ഈ പ്രാവിനെ അനന്തവികായസിലേക്ക് പറപ്പിച്ചു വിടുകയാണ്. ഈ പ്രാവ് പറന്നു പോകുമ്പോൾ ഈ പ്രാവിൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ രക്തത്തിൽ മുങ്ങിയാണ് തനിക്ക് ജീവൻ കിട്ടിയിരിക്കുന്നത് എന്ന. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തു രക്തം ചിന്തിയത് വഴി പിശാചിൻ്റെ സകല തന്ത്രങ്ങളും പൊളിഞ്ഞു എന്നതാണ് വലിയൊരു സത്യം. എല്ലാ മതങ്ങളിലും പാപമോചനത്തിനു വേണ്ടി ധാരാളം ക്രിയകൾ നടക്കുന്നുണ്ട്. ഇതാ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഒരു കുറ്റവുമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെടുന്നു. യേശു ക്രിസ്തു കുരിശും ചുമന്നുകൊണ്ട് ഗാഗുൽത്തായിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അവൻ വെറും ഒരു മരക്കുരിശാണ് ചുമന്നുകൊണ്ട് പോയത് എന്ന് പറയാൻ പറ്റുകയില്ല. യേശു ചുമന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പാപവും ശാപവുമാണ്. ഗലാത്തിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3:13-14 നാം ഇപ്രകാരം വായിക്കും, മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു ഈ കുരിശുമായി മുന്നോട്ട് നീങ്ങുകയാണ്. ഇങ്ങനെ കുരിശുമായി നീങ്ങുന്ന അവസരത്തിൽ ഈശോയുടെ തോളിൽ, ഒരു പാരമ്പര്യം പറയുന്നത് ഇങ്ങനെയാണ്, യേശുവിൻ്റെ തോളിൽ ഭാരമുള്ള ഒരു മരക്കഷ്ണത്തിൻ്റെ ഒരു ഭാഗം കെട്ടി നിർത്തിയിരിക്കുന്നു, മറുഭാഗം കുരിശിൽ ഗാഗുൽത്തായിൽ നാട്ടി നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഈ ഭാരമുള്ള കുരിശും കൊണ്ട് 2 കൈയും 2 വശത്തേക്ക് വലിച്ചു കെട്ടി ഈ കുരിശും കൊണ്ട് മുകളിലേക്ക് പോകുമ്പോൾ, ഈ മരക്കഷ്ണം കൊണ്ട് മുകളിലേക്ക് പോകുമ്പോൾ കാലു തെറ്റി നിലത്തേക്ക് വീഴുന്നുണ്ട് കർത്താവ്. അങ്ങനെ വീഴുമ്പോൾ അവൻ്റെ കൈ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ മുഖം കുത്തി നിലത്ത് വീഴുകയാണ്. മുഖം കുത്തി പലപ്പോഴും നിലത്തു വീണ് രക്തം വാർന്നൊഴുകി വികൃതമായി തീർന്നിരിക്കുന്ന മുഖം
യേശുക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് യേശയ്യ പ്രവാചകൻ ഇങ്ങനെ എഴുതി വെച്ചു, അവനെ നോക്കിയവർ മുഖം തിരിച്ചു കളഞ്ഞു എന്ന്. അവനെ നോക്കിയവർ മുഖം തിരിച്ചു കളഞ്ഞു. ഓ, എത്രമാത്രം വേദനാജനകമായ കാര്യമാണ് പ്രിയരെ അത്. ആ ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് ആ പീഡകളെല്ലാം സഹിച്ചത്, എനിക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചത്. അതുകൊണ്ട് ക്രിസ്തു എൻ്റെ പാപം ഏറ്റെടുത്തുവെങ്കിൽ ഇനി ഞാൻ വിശുദ്ധിയിൽ ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്തുവിനോട് എനിക്ക് ചെയ്യാനുള്ള പ്രതിനന്ദി എന്ന് പറയുന്നത് പാപമില്ലാതെ ജീവിക്കുക എന്നതാണ്. യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ പാപം സമർപ്പിക്കാതെ ക്രിസ്തു ആ പാപം എങ്ങനെയാണ് ഏറ്റെടുക്കുക? ക്രിസ്തു ഏറ്റെടുക്കാനായിട്ട് തയ്യാറാണ്. ഈശോ കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോൾ ഒരു കള്ളൻ ഇങ്ങനെ പറഞ്ഞില്ലേ, അങ്ങയുടെ രാജ്യത്തായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന്. യേശു പറഞ്ഞു, നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. നഷ്ടപ്പെട്ട പറുദീസ ഗാഗുൽത്തായിലെ കുരിശിൽ കർത്താവ് നമുക്ക് തിരിച്ചു തരികയാണ്. ഈ കള്ളന് ഈ പറുദീസ സ്വന്തമാക്കാനായിട്ട് പറ്റി. അത് യേശുവിനോട് ഏറ്റുപറഞ്ഞതു വഴിയാണ്, അങ്ങ് എന്നെ കൂടി ഓർക്കണമേ, അങ്ങയുടെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞാൽ ആ കള്ളനൊരു തിരിച്ചറിവ് കിട്ടിയിരിക്കുകയാണ്. ഈ മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല ഈ ജീവിതം. കുരിശിൽ കിടന്ന കള്ളന് കിട്ടിയ തിരിച്ചറിവ് അതാണ്. തന്നോടൊപ്പം കുരിശിൽ പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്ന മനുഷ്യൻ ആ മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല എന്ന് ഒരു കള്ളന് ബോധ്യം കിട്ടുകയാണ്. ബോധ്യം കിട്ടിയ കള്ളനാണ് ഈശോയോട് പറയുന്നത്, അങ്ങയുടെ രാജ്യത്തായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന്. അങ്ങനെയാണെങ്കിൽ ഇതല്ലാത്ത മറ്റൊരു രാജ്യം ഉണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കും എന്ന് കുരിശിൽ കിടന്നുകൊണ്ട് ക്രിസ്തു പറയുമ്പോൾ, ഇന്നും ജീവിക്കുന്നവനായ കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റ തൻ്റെ ശിഷ്യന്മാരോട് സംസാരിച്ചിട്ടുള്ള ഏക വ്യക്തി ക്രിസ്തുവാണ്, ഏക ദൈവം ക്രിസ്തുവാണ്. ഈ ലോകത്തിൽ അനേകം വ്യക്തികൾ ജനിച്ച് മരിച്ചു പോയിട്ടുണ്ട്, ആരും മരിച്ചതിന് ശേഷം സംസാരിച്ചുവെന്ന് കേട്ടിട്ടില്ല. എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് 40 ദിവസം തൻ്റെ ശിഷ്യന്മാരോട് സംസാരിച്ചിട്ടുണ്ട്, അവരോടുകൂടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം സത്യമാണ്, ഇതെല്ലാം ആ കുരിശിൽ കിടന്നുകൊണ്ട് ഒരു കള്ളൻ തിരിച്ചറിയുന്നു. ക്രിസ്തുവിൻ്റെ മരണം ഒരവസാനമല്ല എന്നും മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്നും ആ ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ നിൽക്കണമെന്നും ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കണമെന്നും ആ കള്ളന് മനസ്സിലാകുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതവും തമ്പുരാന്റെ കരങ്ങളിലേക്ക് നാം സമർപ്പിച്ചാൽ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു സഹോദരി, എനിക്ക് പരിചയമുള്ള ഒരു സഹോദരി, വളരെ നാളുകളായി പരിചയമുള്ള ഒരു സഹോദരി മരണത്തോട് മല്ലടിക്കുകയാണ്. ആ സഹോദരി ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്, എനിക്ക് സ്വർഗം വേണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ സകല പാപവും ക്ഷമിക്കപ്പെടട്ടെ എന്ന് ആ സഹോദരിയോട് ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അതേ വേളയിൽ ആ സഹോദരി ഒരു പ്രത്യേക കൃപ കൊണ്ട് നിറയുകയാണ്. എന്തായാലും പ്രിയപ്പെട്ടവരെ, യേശുവിനെ സ്വന്തമാക്കി ആ സഹോദരി ലോകത്തോട് യാത്ര പറഞ്ഞു. ആ സഹോദരി മരിച്ച് 1 വർഷം തികയുകയാണ്. അതിൻ്റെ തലേ ദിവസം ആ കുടുംബത്തിൽപ്പെട്ട ഒരു കുഞ്ഞിന് ഒരു ദർശനമുണ്ടാവുകയാണ്. ഉണ്ടായ ദർശനം ഇതാണ്, ഒരു വെളുത്ത ഗൗൺ ധരിച്ച, ഒരു വെള്ള ഉടുപ്പ് ധരിച്ച തൻ്റെ ചേച്ചി. ആ ചേച്ചി ഇങ്ങനെ ആളുകളുടെ ഇടയിലൂടെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കുഞ്ഞേച്ചി, കുഞ്ഞേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ഈ സഹോദരി പിന്നാലെ ഓടുകയാണ്. അങ്ങനെ ഓടി ഓടി ഈ സഹോദരി ഒരു പള്ളിക്കകത്ത് പോയി കയറുകയാണ്. ഈ പള്ളിക്കകത്ത് കയറിയപ്പോൾ ദർശനം അവസാനിക്കുകയാണ്. ഈ ദർശനത്തിൻ്റെ കാര്യം ഈ സഹോദരി എന്നോട് പറയുമ്പോൾ,
എൻ്റെ ഉള്ളിലൊരു വലിയ സന്തോഷം പൊട്ടിവിരിയുകയായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വർഷം മുമ്പ് മരിക്കുന്നതിന് മുമ്പ് ഹോസ്പിറ്റലിൽ കിടന്ന വേളയിൽ ആ സഹോദരിക്ക് യേശുവിനെ സ്വന്തമായി സ്വീകരിച്ച് മരിക്കാനുള്ള ആഗ്രഹം ആ സഹോദരി പറഞ്ഞത്. അങ്ങനെ യേശുവേ എന്ന് വിളിച്ച് ആ സഹോദരി മരിച്ചത്, അത് ആ മരണം ആ സഹോദരിയെ സ്വർഗത്തിലെത്തിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദർശനമുണ്ടായ വേളയിൽ ആ കുടുംബാംഗങ്ങൾ മുഴുവനും ആ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയെ അർപ്പിച്ച് പ്രാർത്ഥിച്ചു. എന്നെ അത് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ആരും പറഞ്ഞിട്ടില്ല അവർ പള്ളിയിലേക്ക് പോയത്. ഒരു സ്വപ്ന ദർശനം അവരെ പള്ളിക്കകത്ത് എത്തിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു തെറ്റും ചെയ്യാതെ കുരിശിൽ മരിച്ച കർത്താവ്, ഒരു കാരണവുമില്ലാതെ ലോകം നമ്മളെ വെറുക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം. യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെയുള്ള ഒരു പ്രവചനമാണ് സങ്കീർത്തനം 69:4, കാരണം കൂടാതെ എന്നെ വെറുക്കുന്നവർ എൻ്റെ തലമുടി നാരിഴകളേക്കാൾ അധികമാണ്. ഒരു കാരണവുമില്ലാതെ മറ്റുള്ളവർ നമ്മളെ വെറുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായെന്ന് വരാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പ്രിയപ്പെട്ട സഹോദര സഹോദരി നിന്റെ ജീവിതത്തിലുമില്ലേ? ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, ഹൃദയം തുറന്നുകൊടുത്തു, ഉണ്ടായിരുന്നതൊക്കെ കയ്യിൽ നിന്ന് പങ്കുവെക്കാനായിട്ട് ഒരു മടിയും കാണിച്ചിട്ടില്ല, എന്നിട്ടും വെറുക്കുന്ന സന്ദർഭങ്ങൾ. എന്തുകൊണ്ടാണ് ഇവരെന്നെ വെറുക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവരെന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടില്ലേ? മാറി നിന്ന് നീ കരഞ്ഞിട്ടില്ലേ? കരഞ്ഞ് കരഞ്ഞ് നിന്റെ തലയണ നനഞ്ഞിട്ടില്ലേ? ആരോടും പറയണ്ടായെന്ന് കരുതി ജീവിതം അവസാനിപ്പിക്കാമെന്ന് പോലും തോന്നിയിട്ടുള്ള സന്ദർഭങ്ങൾ നിന്റെ ജീവിതത്തിലില്ലേ? ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ആളുകൾ വഞ്ചിച്ചപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും മാറ്റി നിർത്തിയപ്പോഴുമുള്ള വേദന എത്രയോ വലുതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 11-12 നാം വായിക്കും, അവൻ സ്വന്തം ജനങ്ങളുടെ അരികിലേക്ക് വന്നു, സ്വന്തക്കാര് അവനെ കൈക്കൊണ്ടില്ല. സ്വന്തമെന്ന് കരുതിയ ജനത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ സ്വന്തക്കാര് കൈക്കൊള്ളാത്ത ഒരനുഭവം, അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തു നടന്ന അതേ വഴിയിലൂടെയാണ് നമ്മൾ നടക്കുന്നത് എന്ന് തിരിച്ചറിയണം. ഒരു കുറ്റവും ഞാൻ ഇവനിൽ കണ്ടില്ല, ഒരു കുറ്റവും ഞാൻ ഇവനിൽ കാണുന്നില്ല. നമ്മളെ നോക്കുമ്പോൾ മറ്റുള്ളവർ പറയണം, ഞാനൊരു കുറ്റവും ഇവനിൽ കാണുന്നില്ല. മറ്റുള്ളവരൊരു പരാതി പോലെ അവരുടെ വേദനകൾ നമ്മളോട് പറയുമ്പോഴും പങ്കുവെക്കുമ്പോഴുമൊക്കെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന്. കഴിഞ്ഞ ദിവസം ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ പ്രസംഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവ് സംസാരിക്കാൻ വന്നിരിക്കുകയാണ്. അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ, ബ്രദറിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായി, എൻ്റെ ഭാര്യ ഉപേക്ഷിക്കേണ്ട എന്ന്. രണ്ടുപേരും വിവാഹമോചനത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ട് കോടതി അവരോട് ധ്യാനം കൂടാൻ പറഞ്ഞിട്ട് ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ ധ്യാനിക്കാൻ വന്നിരിക്കുന്ന ദമ്പതികളാണ് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നിട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചാൽ മതിയെന്ന്. അങ്ങനെ ജീവിക്കാനായിട്ടുള്ള ചിന്ത എങ്ങനെയാണ് ഉണ്ടായത്? തിരുവചനം ശ്രവിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, അവർക്കുണ്ടായ ഒരു ചിന്ത എന്താണെന്നറിയാമോ? ഈ ഭർത്താവ് മദ്യപിക്കുന്ന വ്യക്തിയാണ്, ഭാര്യ മദ്യപിക്കാത്ത ഒരു വ്യക്തിയാണ് പ്രതീക്ഷിക്കുന്നത്. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അടക്കവും ഒതുക്കവുമുള്ള വസ്ത്രധാരണമില്ല എന്നാണ് ഭർത്താവിൻ്റെ കുറ്റപ്പെടുത്തൽ. പ്രിയപ്പെട്ട ദൈവമക്കളെ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കുറ്റം കണ്ടെത്തിയിട്ടുണ്ട്. വേറെ പല കുറ്റങ്ങളും ഉണ്ടായിരിക്കാം. എന്തായാലും രണ്ടുപേരും എടുത്തു പറഞ്ഞ രണ്ട് കുറ്റങ്ങൾ അതാണ്. ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, മദ്യപാനിയായ ഭർത്താവ് മദ്യപിച്ച് നരകത്തിൽ പോവുകയാണല്ലോ എന്നതിനെ ഓർത്ത് ഒരിക്കലെങ്കിലും സഹോദരി നീ കരയാൻ തയ്യാറായോ? മദ്യപാനിയായ എൻ്റെ ഭർത്താവിന് എനിക്ക് വേണ്ട എന്നല്ലേ നീ പറഞ്ഞുള്ളൂ? ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ ജീവിക്കാത്തൊരു ഭർത്താവിന് എനിക്ക് വേണ്ട എന്നല്ലേ നീ പറഞ്ഞത്? ഭർത്താവിനോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഭാര്യ ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ച് നരകത്തിൽ പോയാൽ അതിൻ്റെ കണക്ക് ആരോടാണ് ചോദിക്കുക? എൻ്റെ ഭാര്യ നരകത്തിൽ പോകുമല്ലോ എന്നോർത്ത് ഒരിക്കലെങ്കിലും നീ കരഞ്ഞിട്ടുണ്ടോ? നരകത്തിൽ പോകാതെ ആ വ്യക്തിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല.
ഇപ്പോൾ അവർ തീരുമാനമെടുത്തിരിക്കുകയാണ്, എന്തു കുറവുണ്ടെങ്കിലും എന്തു പോരായ്മയുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഭർത്താവിനെ സ്വീകരിക്കും, ഞാൻ എൻ്റെ ഭാര്യയെ സ്വീകരിക്കും, ദൈവം എനിക്ക് തന്നതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തു ലോകത്തിലുള്ള സകലമാന മനുഷ്യരുടെയും പാപങ്ങൾ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ചവനാണ് കർത്താവ്. എനിക്ക് തോന്നാറുണ്ട്, ഈ നോയമ്പ് ദിവസങ്ങളിൽ അനേകര് മലകേറി കുന്നുകേറി പ്രാർത്ഥിക്കുകയാണ്, അനേകം വ്യക്തികൾ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ആഹാരം വേണ്ട എന്ന് വെച്ച്, ഇഷ്ടപ്പെട്ട ഭക്ഷണം വേണ്ട എന്ന് വെച്ച്, ചില സുഖങ്ങൾ ചില താല്പര്യങ്ങൾ ഒക്കെ വേണ്ട എന്ന് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. നാം ഉപേക്ഷിക്കുന്ന വേണ്ട എന്ന് വെക്കുന്ന പല കാര്യങ്ങളും പാപവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെയൊന്ന് ഉണ്ടാകാതിരിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ നല്ലതാണ്. ഈ നോയമ്പ് കാലത്ത് നമുക്കൊരു തീരുമാനമെടുക്കാം പ്രിയരെ, ഒരു വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ. 50 ദിവസം എൻ്റെ മനസ്സിനെ നിയന്ത്രിച്ച് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ തുടർന്നുള്ള നാളുകളിലും എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ 50 നോയമ്പ് ദിവസങ്ങൾ വെറുമൊരു തപസ് ആചരണം പോലെ, നോയമ്പ് ആചരണം പോലെ കടന്നു പോകാനുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ദൈവം തരുന്നതാണ്. ചെറുപ്പം മുതൽ എൻ്റെ കുടുംബത്തിൽ 50 നോയമ്പും 8 നോയമ്പും 3 നോയമ്പും ഒക്കെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ അല്ലെങ്കിൽ പോട്ട ധ്യാനമന്ദിരത്തിൽ ദൈവവചനം ശ്രവിച്ച് ജീവിതത്തിൽ ഒരു മാറ്റം വന്നപ്പോൾ എന്നും ഒരു വിശുദ്ധിയുടെ ജീവിതം നയിക്കണം എന്നൊരു ചിന്ത പരിശുദ്ധാത്മാവ് ഉള്ളിൽ തന്നു. ഈ മനുഷ്യനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. പീലാത്തോസ് പറഞ്ഞ ആ വാചകത്തെ വേറൊരു രീതിയിൽ നമുക്കിങ്ങനെ കാണാം, യേശുവിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളിലേക്ക് തിരിഞ്ഞ് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ദൈവം എനിക്ക് ഈ ജീവിതം നൽകിയതുകൊണ്ടാണ് എൻ്റെ കുഴപ്പം, ദൈവം എനിക്ക് ഈ ജീവിത പങ്കാളിയെ തന്നതാണ് കുഴപ്പം, ദൈവം എനിക്ക് മക്കളെ തന്നതാണ് കുഴപ്പം, ഞാൻ ഈ വീട്ടിൽ താമസിച്ചതാണ് കുഴപ്പം. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിനാണ് കുഴപ്പം, ദൈവമാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം. അത് ഏദൻ തോട്ടത്തിൽ വെച്ച് ആദം പറഞ്ഞ ഒരു വാക്കാ, അങ്ങനെനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ പഴം തന്നു, ഞാനത് തിന്നു. ഹവായോട് ചോദിച്ചപ്പോൾ പാമ്പാണ് പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നത്. ഈ ചോദ്യം എങ്ങോട്ടാണ് ചെല്ലുന്നത്? ദൈവമാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. ആദിമാതാപിതാക്കൾക്ക് പറുദീസ നഷ്ടപ്പെട്ടത് അനുസരണക്കേടുകൊണ്ടാണ് എങ്കിൽ നമ്മുടെ കർത്താവ് കുരിശു മരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തിയവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു ക്രിസ്തുവിൽ ഒരു കുറ്റവുമില്ല. കുരിശൻ യേശുവിനോടൊപ്പം കുരിശിൽ കിടന്ന ഒരു കള്ളൻ ഇങ്ങനെ പറഞ്ഞില്ലേ, ഈ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. കൂടെ കിടക്കുന്ന മറ്റേ കള്ളനോട് പറയുകയാണ്, നമുക്കൊക്കെ അർഹമായ ശിക്ഷയാണ് ലഭിച്ചിരിക്കുന്നത്, ഇയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഈ മനുഷ്യൻ നീതിമാനാണ്, ദൈവം നീതിമാനാണ് എന്നും ദൈവത്തിൽ ഒരു തെറ്റുമില്ല എന്നും നാം തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ്. അതിനാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതം തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഈ നോയമ്പ് കാലത്ത് കൊടുക്കാം. ഈ ദിവസങ്ങളിൽ ഗുഡ്നസ് ടിവിയിലൂടെ തിരുവചന ശ്രവിക്കുവാൻ നിങ്ങളെ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കരുണാവാരുതിയും സ്നേഹസമ്പന്നനുമായ സ്വർഗീയ പിതാവേ, അങ്ങ് കുറ്റമില്ലാത്തവനായിരുന്നു, എങ്കിലും കുറ്റക്കാരനായി അങ്ങ് വിധിക്കപ്പെട്ടു. അങ്ങ് മരിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ പാപത്തിന് പരിഹാരമായിട്ടാണ്. ഈശോയെ, ഭാവിയിൽ വിശുദ്ധരായി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഈ തപസ്സുകാലം അനുഗ്രഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും കാലമാക്കി അങ്ങ് മാറ്റണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.